ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. നീ ആ കോർണറിൽ പോയിട്ട് അവിടെ അങ്ങോട്ട് തിരിഞ്ഞ് തന്നെ ഷമ്മി നിൽക്കുന്ന പോലെ, എന്നിട്ട് ഒന്നും അതിൽ 100 രൂപയുണ്ട്. ഞാൻ വരുമ്പോ കൗണ്ട് കേൾക്കണം എനിക്ക്. ആ പറ. അണ്ണാ, അതായത് ഇപ്പൊ നമ്മുടെ സിറ്റിയിൽ ഒരു സാധനം തുറന്നു കഴിഞ്ഞാൽ ഈ ലൈക്ക് എഫ് ഹോൾഡ് ചെയ്താ നമ്മളെ കാറിന്റെ അകത്ത് നമുക്ക് തള്ളിയിടാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആ കാറെടുത്തോട് പോകാൻ പറ്റും. അങ്ങനെ ഈ നായിന്റെ മായി അവനെ വലിച്ചിറക്കിട്ട് അവന്റെ കാറെടുത്തോണ്ട് പോയി. ഇവ എന്റെ കൂടെ വന്നത്, ഞാൻ എന്തായാലും അവിടെ ഒറ്റയ്ക്കായി. അവരു മൂന്നാളിനുണ്ടായിരുന്നു. അവന്മാർ ചാടി ഇറങ്ങി എന്റെ വണ്ടി കുളക്കര എന്റെ ചെള്ളക്ക് രണ്ടെണ്ണം തന്ന് എന്നെ വലിച്ചിറക്കിട്ട് അവൻ എന്റെ വണ്ടി എടുത്തോണ്ട്. നിനക്കറിയാലോ ഇവൻ ഇങ്ങനത്തെ ഒരു മൈരനാണ്, എന്തിനാ ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്നേ? എന്തിന്റെ ആവശ്യമാണ്? ദൈവമേ, 100 എണ്ണ ഇല്ലെങ്കിൽ ഇവന്റെ സാമാനം ഒരു 10 ആയിട്ട് മുറിഞ്ഞു പോണം, എന്നിട്ട് റോഡിൽ ഇങ്ങനെ കിടന്ന് തുടിക്കണം, അതിന്റെ മണ്ണിൽ കൂടെ പാണ്ടിലോർ കയറി ഇറങ്ങി. ഈ എടുത്ത വണ്ടി ഞാൻ അവന്റെ പോയി പിടിച്ചു. അങ്ങനെ അവന്റെ അടിയും കൂടി അവന്റെ വാങ്ങിച്ചോണ്ട് അവൻ ഇടിയും കൊടുത്തിട്ട് വരുന്ന വഴിക്ക് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ അതേ നിക്കില്ല സെക്യൂരിറ്റി നമ്മുടെ ഇവിടെ അല്ല അത് ഞാൻ കൊടുത്തവന്. എന്നിട്ട് ഞാൻ വരുന്ന വഴിക്ക്, എന്നിട്ട് അവന്റെ വണ്ടി പിടിച്ചു വാങ്ങിച്ചോണ്ട് വരുന്ന വഴി ഞാൻ വരുന്ന വഴിക്ക് ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാ, നമ്മുടെ നമ്മുടെ സെക്യൂരിറ്റി ഇല്ലേ അവൻ ആ ബക്കറ്റ് തലേ ആ എടുത്ത് ഇടിച്ച് പൂശണ അവൻ എവിടെ എടുത്തിട്ട് സൈഡിലിട്ട് ഇടിച്ച് ബോധല്ല തറയില്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവന്റെ ഈ സ്വഭാവം ചന്ദ്ര നമുക്ക് രണ്ടുപേർ കൂടെ ഇന്ന് മാറ്റാം. അതാണ് ഇന്നത്തെ കൊണ്ടുപോകണം. ശരിയാവും, എനിക്ക് കൊണ്ടുപോകണ്ട. എന്തോടാ കണ്ണാ, 100 എണ്ണി 100 എണ്ണി. എടാ നിനക്ക്, എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ മറ്റേ പട്ടിണി കിടന്ന് മറ്റേ ഇവിടെ നക്കി നിരങ്ങി മറ്റേ ഫുഡ് പോലും കഴിക്കാനില്ലാതെ എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്ന് BGM ഒക്കെ ഇട്ട് തെണ്ടി കയറുന്ന സമയത്ത് നിനക്കൊരു റെസ്പെക്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും പറയണ കാര്യം നിനക്ക് നീ എന്നെ അനുസരിക്കുവോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ പിന്നെ പഠിപ്പിക്കുന്നുണ്ട്. നീ നമ്മള് പോയ സോഫ എടുത്തോട്ട് പോവാന്നെ. എടാ പിന്നെ നിന്നെ പഠിപ്പിക്കാൻ നിന്റെ അച്ഛനെയും കൊണ്ട് പോണോ? ഞാൻ ഇപ്പൊ എന്നെ കഴിവറാ പാടാ കൂടാ. എന്റെ അച്ഛനും അമ്മ ന്യായം ചോദ്യം. നീ നീ വന്ന് വന്ന് നീ മറ്റേ കണ്ടെണ്ണോട്ടാക്കാൻ നിക്കില്ല. നീ എന്റെ അടുത്ത് മനസ്സിലായോ? എടുത്ത് തൂക്കിയിരിക്കാൻ കളയും ഞാൻ പറഞ്ഞേക്കാം. എന്താടാ ചന്ദ്ര ആലോചിച്ച വന്ന എന്താടാ? നിർത്തിക്കണാ വരുന്ന കൊല്ലും കണ്ട കണ്ട കൊല്ലുകൊണ്ട് അടിച്ചുകൊണ്ട് തന്നെ അതിന് ഒരു മാറ്റമില്ല. അച്ഛനെന്താ വിഷുവിനെ പടക്കറിയണ്ട കൊന്നാണ് അതിന്റെ പോയെ അല്ലാണ്ട് ഇവനൊക്കെ അല്ലെങ്കിൽ അണ്ണ തന്നെ ആലോചിച്ചു എവന്റെ കയ്യിൽ ഇരിപ്പിന് അല്ലെങ്കിൽ ഇവ എങ്ങനെ അനാഥനാവുന്ന അത് കൊള്ളാം. അത് കിട്ടില്ല, കൊട്ട വരെ ചിരിച്ചത് എന്റെ കൊട്ട വരെ. എനിക്ക് കിട്ടിയടാ അറ്റക്കരട്ടാ. എടാ പല്ല കഴുകറവാനെ നീ കൊറേ നാളായി കേട്ടാ, നിന്റെ കൊട്ട അണ്ടിയല്ലോ അവിടെ വലിച്ചു കുറി ഞാൻ ദൂരെ കളഞ്ഞ കേട്ടാ. നിന്റെ സംസാരം നിന്റെ തിരിച്ചു കയറാൻ പോലും പറ്റാ. ഏണിയൊക്കെ ഉണ്ടേട്ടാ, ഏണിയൊക്കെ ഉണ്ടേട്ടാ, ഏണി ഉണ്ടാ ചാട വാ. വേണ്ട 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 വേണ്ട, ഞാൻ ഇവിടെ ഇത് ഇരുന്ന് കഴിഞ്ഞാ എണീക്കാൻ പറ്റൂല കേട്ടാ. പറ്റും 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 പറ്റും. വാ വാ ഇരി ഇരി ഇരി. ഇതാണ് ഇത് കസരലല്ലേ? ആ കസരലല്ലേ? ചന്ദ്രേരി ചന്ദ്രേരി തറയിടുത്തിയതായിരുന്നു.
എന്ത് എടാ നീ നീ കണ്ണാപ്പി, അതാ പറഞ്ഞോ. നീ ആരും നിന്റെ അച്ഛന്റെ കൊട്ടായി പൊക്കി വെച്ചിരിക്കണം നിന്നെ. അല്ലണോ ദിക്കറിട്ടായിരുന്നല്ലേ കൊട്ടക്കൊക്കെ ഇച്ചിരി കാറ്റ് കയറിയേ. നീ നീ താഴോട്ട് താഴോട്ട് ഇറങ്ങി, താഴോട്ട് ഇറങ്ങടാ. അത് ഞാൻ കഷ്ടമാണ് ഇരിക്കുന്നത് എന്റെ. നീ മര്യാദ 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 ഞാൻ ഒന്നോട് ഇരിക്കാൻ പറ്റി. ഒരു ഒരു മിനിറ്റ് സംസാരിക്കാതെ ഒന്നിരിക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ് ഞാൻ പറയുന്നവരെ, ഓക്കെ എന്ന് പറയുന്നവരെ ഒന്നും സംസാരിക്കാതെ. നിങ്ങൾ എന്ത് രസമാണ് ഈ കടൽ തീരത്ത് ഇങ്ങനെ ഇരിക്കാൻ നോക്ക്. ഒരു മിനിറ്റ് ഒന്നും മിണ്ടല്ലോ, ഒരു മിനിറ്റ്. ആഹാ, കടലിന്റെ ആ ഓളം ഇങ്ങനെ അടിച്ചു. എന്ത് സമാധാനം അല്ലേ? സ്ഥിരം കൂട്ടുകാരെ പരിപാടി ഇല്ല, മറ്റേ സ്വന്തമായിട്ട് കാണിക്കുന്നത്. കണ്ണാപ്പി, ഞാൻ നിന്റെ അടുത്ത് എന്തിനാണ്, ഞാൻ എന്തിനാണ് നിന്റെ അടുത്ത് കുറച്ചു നേരം ഒന്ന് മിണ്ടായിരിക്കാൻ പറഞ്ഞോ? എന്തിനാണെന്ന് അറിയോ നിനക്ക്? എടാ, ഈ മനുഷ്യന്മാരുടെ ജീവിതത്തില് സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഉണ്ട്. എന്താണെന്ന് നിനക്കൊന്ന് അറിയിച്ചു തരാൻ. ചില രുചികൾ ആൾക്കാർക്ക് അറിയത്തില്ലായിരിക്കും, അപ്പൊ നമ്മൾ സാധനങ്ങൾ കൊടുത്താലേ രുചി മനസ്സിലാവുള്ളൂ. അതുപോലെ നിനക്ക് നിന്റെ ജീവിതത്തിൽ അറിയാത്തൊരു സാധനമാണ് ഈ സമാധാനം അല്ലെങ്കിൽ സന്തോഷമായിട്ടിരിക്കുക. ഇതൊന്നും നിനക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അത് നിന്നെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ. നീ ഒരു ഒരു മിനിറ്റ് ഒന്ന് മിണ്ടായിരുന്നേ, ഞാൻ നിന്നെ ഒന്ന് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിട്ടാണ്. നിന്നത്തോടെ നിന്നെ നന്നാക്കാൻ പറ്റുമോ ഞാൻ നോക്കി നോക്കട്ടെ. അണ്ണന്റെ ഇടത്തെ സൈഡിൽ തിരിഞ്ഞു നോക്കുമ്പോ ഒരു സമാധാനം പോയി, വലത്തെ സൈഡിൽ തിരിഞ്ഞു നോക്കുമ്പോ പോയി ചത്തിറങ്ങും ചവൻ പോലെ സമാധാനം. പിന്നെ യോഗ എടുത്ത നീ ഒന്ന് കുറച്ചു നേരം ഒന്ന് മിണ്ടായിരുന്നേ, കുറച്ചു നേരം കുറച്ചു നേരം. ചന്ദ്ര ഒന്ന് കിടക്കടാ, അടങ്ങിക്കിടക്ക് ചന്ദ്ര, അടങ്ങിക്കിടക്ക് ഒരു കുറച്ചു നേരം. തരക്കെ സൗണ്ട് ഇല്ല. നാല് പേർക്കുള്ള സ്ഥലമുണ്ട്, നീ കിടക്ക്. വേറെ കളിക്കാത്തവരൊക്കെ അയ്യോ അങ്ങനല്ല തിരക്കെ, അങ്ങനത്തെ പരിപാടി അല്ല ഇത്, വേറെ പരിപാടി. റിലാക്സേഷൻ പ്രോഗ്രാം അല്ല അത്, മനസ്സിലായി? നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ വാറ അടക്കുമ്പോ അവര് വെടിവെക്കാൻ വേണ്ട, ഫുള്ള് റിലാക്സ് ചെയ്തോളത്തി കിടന്നാൽ മതിയല്ലേ നമുക്കെന്ന് പറയുന്ന. അങ്ങനെയല്ലേ മനസ്സിലായല്ലേ, ഗ്യാങ് ഡ്രസ് ഒക്കെ ഇട്ടിരിക്കണം, ഇപ്പൊ വേണം പോയിട്ട് ഇരുത്തി എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ കുഴപ്പമില്ല, തളത്തിയിട്ട് കിടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പയ്യെ ചൊറഞ്ഞു കൊടുത്തൊക്കെ കടാ, കൊട്ടായി ചൊറഞ്ഞു കൊടുത്ത് പയ്യെ കടാ. കുഴപ്പമില്ല കുഴപ്പമില്ല, നിങ്ങൾ വല്ലപ്പോഴും വന്ന് എൻജോയ് ചെയ്യുന്നല്ലേ, ഒന്നും കുഴപ്പമില്ല. നമ്മള് കുറച്ച് കണ്ണാപ്പിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം സാറേ. ആളെ കയ്യില് പൊക്കോണ്ടിരിക്കണം, മനസ്സിലായില്ല? അപ്പൊ അവനെ തിരിച്ചു അവന് മറ്റേ സപ്പോർട്ട് വേണം, ആരെങ്കിലും മൂന്നുപേരെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ സംസാരിക്കുന്നതിനാണ് ചന്ദ്രൻ. നീയും ബാബു ഇട്ടേന്ന് കണ്ടോട്ടെ, മറ്റേ ചുളുവിലെ മറ്റേ ഇതടിക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ്. എന്നാ വേറെ ആരെങ്കിലും പറയുന്ന കോമഡിക്ക് ഇരുന്ന് മറ്റേ ഇതാക്കി കാണിച്ചിട്ട് ഷോർട്സ് ഇടണം കേട്ടാ. അണ്ണാ അണ്ണാ നമുക്ക് വിഷയത്തിന്റെ നിങ്ങളിപ്പോ എന്തൊരു പാട്ട് കേട്ടിരിക്കുമ്പോഴാണ്? അല്ല സാറേ, നമ്മളൊരു ചെറിയൊരു റിലാക്സേഷൻ പ്രോഗ്രാം നിനക്കും കിട്ടും. ഞാൻ ഒരു കാര്യം പറയട്ടെ കണ്ണാപ്പി, എനിക്ക് നിന്നെ തീരെ പിടിക്കുന്നില്ല ഈയിടെയായിട്ട്. എനിക്ക് നിന്നെ ഒട്ടും പിടിക്കുന്നില്ല, ഒട്ടും. അതെന്താണോ നമ്മള് മറ്റേ വേടൊക്കെ ചെയ്യുന്നോ?
നീ ഇത് ഇന്റൻഷനിലേ ചെയ്യണതല്ലേ കണ്ണാപ്പി ചെയ്ത്? അയ്യോ അല്ലല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനിപ്പൊ എല്ലാരോടും ഇതാണ് യൂസ് ചെയ്യുന്നത്. അവൻ അങ്ങനെ ഞാനിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള ഗാങ്സിനൊക്കെ ഒരു വിചാരമുണ്ട്, ഇത് ഈ കൊട്ടാന്നുള്ള വാക്ക് കേൾക്കുമ്പോ നമ്മളങ്ങ് ട്രിഗർ ആവുന്നു. ഇതിപ്പോ നമ്മളിപ്പോ കാഷ്വലായിട്ട് കൊട്ടാ കൊട്ടാന്നൊക്കെ പ്രശ്നമൊന്നും ഇല്ല. അതാ ഇപ്പം ഇപ്പൊ അവന്മാർക്കാണ് ഇപ്പൊ ഈ കൊട്ടാന്ന് കേൾക്കുമ്പോ നമുക്കിപ്പോ അതൊരു പ്രശ്നമല്ലണ്ട. ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ അങ്ങ് ഡെയിലി യൂസ് ഒക്കെ ഇപ്പൊ ആണ്ടാ ഇപ്പൊ സിറ്റി വരുമ്പോ സത്യം പറഞ്ഞ കൊട്ടാന്ന് പറയുമ്പോ വാസിന് ഫീൽ ആവുന്നുണ്ട്. ഇല്ലല്ല എനിക്ക് ഫീൽ ഒന്നും ഇല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, അപ്പൊ പിന്നെ ധൈര്യമായിട്ട് പറഞ്ഞോടാ കണ്ണാബി കൊട്ട കൊട്ടെ അച്ഛനെ കൊണ്ടിട്ട് കാണിക്കും കിങ് ഓഫ് കൊട്ട സ്റ്റാറിംഗ് രാജു ഹലോ 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 ബ്രോ 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 ഇത് ഇത് ടൈറ്റാനിക് ഷിപ്പ് ആണല്ലോ നിന്റെ പക്ഷേ എന്താ സംഭവം? കഴിഞ്ഞ ദിവസം നീ എന്ന് ഇവിടെയാണ് ഇറങ്ങുന്നത്? ഇപ്പം തീരത്തറിയാ ഇറങ്ങണ്ട, നമ്മുടെ പ്രൈവറ്റ് ആച്ചാണ്, ഇത് നമ്മുടെ പ്രൈവറ്റ് ആച്ചാണ്, അല്ലാതെ മറ്റേ മീൻ പിടിക്കണ ഇതല്ല. ഇതല്ല ഓ അതെ 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 സുഖമാണ് 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 സുഖമാണ്. ഇവരെ കണ്ടിട്ട് എനിക്ക് അങ്ങ് ചിരി വരുന്നുണ്ട്. ഇവരെ കണ്ടിട്ട് ബ്രോ ഇത് പബ്ലിക് പ്രോപ്പർട്ടിയാണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഇവിടെ ട്രസ്പാസിംഗ് പ്രൊഹിബിറ്റഡ് ആണ്. മറ്റേ ബിസിനസ് തുടങ്ങിയല്ലോ, മീൻ കൊട്ട മീൻ കൊട്ട ഈ മീനാണ് കണ്ണാപ്പി സരക്ക് പറയണത് പോലെ നീ എന്റെ അടുത്ത് വന്ന് പറഞ്ഞ അടിച്ചു ഞാൻ തിരിക്കും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഗ്യാങ്ങിന് വെളിയിൽ ഇരിക്കേണ്ടി വരും, ഗ്യാങ്ങിന് വെളിയിൽ ഇരിക്കേണ്ടി വരും കണ്ണാപ്പി. ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. ആ ഈ തൊലിയൊക്കെ അങ്ങ് മാറുന്നില്ലേ, ഇപ്പഴേ പറഞ്ഞേക്കാം കേട്ടല്ലോ. ആ കേട്ടല്ലോ. ആ ആ സീരിയസ് സീരിയസ് രണ്ടോട്ടോട് പറഞ്ഞു നിർത്തിക്കോ. അത് കിട്ടാനാണ് കേട്ടാ, അത് കിട്ടാനാണേ. രാജീനെന്നുള്ള രീതിയിൽ ക്ഷമിച്ചോളാം.